അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ലേമ്രേഡിയനിലുള്ള ഷെഫിലയുടെ റെസ്റ്റോറൻറ്റിലോട്ടാണ്. അപ്പോൾ നമ്മൾ റീൽസൊക്കെ കണ്ട് കണ്ട് റീൽസിൽ മറ്റേ മീൻ നിർവ്വാണയൊക്കെ കണ്ട് കണ്ട് ഭയങ്കര ഫാനാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും കഴിക്കണം, അവിടെ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ഫൈനലി ഞങ്ങൾ സർപ്രൈസായിട്ട് ഷെഫിലയുടെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നു, അത് ഫ്രണ്ടിലത്തെ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ വാം വെൽക്കം ഒക്കെ ചെയ്ത് നമ്മൾക്ക് സീറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്തു. ജസ്റ്റ് ഇത് ബുക്ക് ചെയ്യണം കേട്ടോ, ഒന്ന് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് സീറ്റ് കിട്ടാനായിട്ട്. അങ്ങനെ കുറച്ച് ഞങ്ങൾ ക്ഷമിച്ച് പുറത്ത് നിന്നതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറി. അതിൻ്റെ അതിൻ്റെ ഇൻറ്റീരിയലൊക്കെയാണ് അടിപൊളിയാണ് കേട്ടോ. ഒക്കെ റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. നമുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള ആ അത്രമാത്രം സ്പേസിലാണ് നമ്മൾ ഇരുന്നത് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇഞ്ചിപ്പുളിയുടെ ഫ്ലേവറിലുള്ള ഈ ചിക്കൻ ലോലിപോപ്പാണ്. ആ പാത്രത്തിൽ കണ്ടോ, ബ്ലാക്ക് കളർ പാത്രത്തിലുള്ളത് ഇഞ്ചിപ്പുളിയാണ്. ഈ പുളിയിൽ മുക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അനൂസിന് ഓൾറെഡി ഇങ്ങനത്തെ പുളി ഐറ്റംസിനോടൊന്നും അത്ര താല്പര്യമില്ല, പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കൊതി കണ്ടിട്ട് അനൂസിൻ്റെ ചിക്കൻ വരെ എനിക്കെടുത്ത് തരുവാണ് ലാസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിരുന്നു, ആദ്യമായിട്ടാണ് സംഭവം ടേസ്റ്റ് ചെയ്യണം, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് ട്രൈ ചെയ്തത് നൂൽ പൊറോട്ടയും അതേപോലെ തന്നെ ഇവരുടെ ഫേമസ് ഡിഷായിട്ടുള്ള മീൻ നിർവാണയാണ്. അപ്പോൾ നൂൽ പൊറോട്ടയും ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്, ഇത് ഫസ്റ്റ് ടൈമാണ്. നൂൽ പൊറോട്ട അടിപൊളിയായിട്ടാണ്, സോഫ്റ്റായിട്ടുള്ള ഒരു പൊറോട്ടയാണ്. പൊതുവേ പൊറോട്ട ലവറാണ് ഞാൻ, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ മീൻ നിർവാണയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, അത് അടിപൊളിയായിരുന്നു. ഇത് നമുക്ക് പൊറോട്ടയുടെയും കഴിക്കാം, അതേപോലെ തന്നെ പാലപ്പവും കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂടൻ പാലപ്പവും കിട്ടും നമുക്ക്, അതിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്തത് ഈ പൊറോട്ടയുടെ ഒപ്പമാണ് ട്രൈ ചെയ്തത് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല തേങ്ങാപ്പാലിട്ട മീൻ കറി, വാഹ്, കഴിക്കുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നി. അനൂസിന് ഇങ്ങനെ മീൻ ഐറ്റംസിനോടൊന്നും അത്ര തല്ലിയ താല്പര്യമില്ലേ, മീൻ ഫ്രൈ ചെയ്താലേ അവൾ കഴിക്കത്തുള്ളൂ. പക്ഷേ അവൾക്ക് ഇത് തേങ്ങാപ്പാലിട്ടുകൊണ്ട് തന്നെ നമുക്ക് എരിവില്ലാത്തതുകൊണ്ടും നല്ല മധുരം ഉള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. മീൻ ഏതാണെന്ന് ഓർക്കുന്നില്ല കേട്ടോ, ഏത് മീനാണെന്ന് ഓർക്കില്ല. പക്ഷേ നമുക്ക് ഒരു പാത്രത്തിൽ രണ്ട് കഷ്ണം ഉണ്ടാവും, രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്വാണ്ടിറ്റിയിലാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ്, നൂൽ പൊറോട്ടയും അതേപോലെ തന്നെ ഈ മീൻ നിർവ്വാണയും കൂടെ കൂടി. അപ്പോൾ കുറച്ച് പൊറോട്ട എടുത്തിട്ട് കുറച്ച് മീൻ കഷ്ണവും ചാറും കൂടി എടുത്തിട്ടില്ലേ ഒരു പീറ്റ് പിടിക്കണം. നല്ല സോഫ്റ്റ് ആട്ടോ മീൻ, അതും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല സോഫ്റ്റ് മീനാണ്. നല്ല മാത്രം എടുത്തിട്ട് വായിൽ വെക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ ആട്ടോ. സംഭവം നല്ല അടിപൊളിയായിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനുമാണ്. അതിൻ്റെ കോമ്പിനേഷൻ തന്നെ നന്നായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ഐറ്റം. അവിടെ നല്ല ചൂടൻ അപ്പം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിട്ടുണ്ട്. രണ്ടിൻ്റെയും കൂടെ വർത്താണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നല്ല ചൂടോടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും അതേപോലെ തന്നെ ഈ നിർമ്മാണവും കോമ്പിനേഷനും രണ്ടും പൊറോട്ടയുടെ ഒപ്പം നല്ലതായിരുന്നു, അപ്പത്തിൻ്റെ ഒപ്പം നല്ലതായിരുന്നു. ഏകദേശം ഇത്രയും കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി, എന്നാലും ഇത്രയൊക്കെ വന്നാലേ ഒരു ഡെസേർട്ടും കൂടെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ തന്നെ പ്രിഫർ ചെയ്തതാണ് ഈ ഒരു ഡെസേർട്ട്, ഇതിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല. ബ്രേക്ക് ചെയ്തു, മിക്സ് ചെയ്തു. മിക്സ് ചെയ്യുമ്പോൾ ഓൺ ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് കുറച്ച് കളയല്ലേ. ഇഷ്ടയാ
അപ്പോൾ ഡെസേർട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ രാത്രി വ്യൂസ് ഒന്ന് കാണിച്ചു തരാമല്ലേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്, പൂളിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ പൂളിലോട്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല, 7 മണി വരെ ഉള്ളൂ. എന്നാലും അവിടെ വരെ വന്ന സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് പോകാൻ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.